തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് അഭിമുഖം. അഭിമുഖ പരീക്ഷയ്ക്ക് ആയിരത്തോളം പേരാണ് എത്തിയത്. ഈ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് കാണാം. കേരളത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരാൾക്കൂട്ടത്തിന് കോവിഡ് പ്രോട്ടോകോൾ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസാധുതയില്ലെന്നിരിക്കെയാണ് അഭിമുഖ പരീക്ഷയ്ക്കായി ആയിരത്തോളം ആളുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ എത്രമാത്രം ഗുരുതരമായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. സംഭവം വിവാദമായതോടെ അഭിമുഖം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. അലക്സ്ര മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നും. അലക്സ്ര മുഹമ്മദ്, ഇപ്പോൾ എത്തിയ വലിയ ആൾക്കൂട്ടം മടങ്ങിയോ? ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും ഇല്ലാതെയായിരുന്നോ മെഡിക്കൽ കോളേജിൽ തന്നെ ഇത്തരത്തിലൊരു കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിലുള്ള സാഹചര്യം ഒരുങ്ങിയത്? അരുൺകുമാറി, കോവിഡ് ചികിത്സയുടെ തന്നെ ഹബ്ബായിട്ട് തലസ്ഥാനത്തെ ഹബ്ബായിട്ട് അറിയപ്പെടുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ കോവിഡ് പ്രോട്ടോകോൾ, ഒന്ന് ലോക്ക്ഡൌൺ നിലനിൽക്കുന്നുണ്ട്, അത് മാത്രമല്ല കർശനമായ കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തലസ്ഥാന ജില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാമായി പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% മുകളിൽ നിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ്. മാത്രമല്ല പ്രതിദിന രോഗബാധ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായിരുന്നതാനും അങ്ങനെ ഒരു ജില്ലയിലാണ് ഇത്തരത്തിൽ കോവിഡ് പ്രോട്ടോകോളുകൾ എല്ലാം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അഭിമുഖ പരീക്ഷ അതും മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പരീക്ഷയിൽ പങ്കെടുക്കാനായി എത്തിയത്. ഇത് നഴ്സിംഗ് അതുപോലെ തന്നെ ക്ലീനിംഗ് സ്റ്റാഫ് അടക്കമുള്ള ട്രസ്റ്റികളിലേക്കുള്ള താൽക്കാലിക അഭിമുഖ പരീക്ഷയായിരുന്നു നടന്നിരുന്നത്. 11 മണിക്ക് ഇന്ന് അഭിമുഖ പരീക്ഷയ്ക്കായി എത്താനുള്ള അറിയിപ്പായിരുന്നു മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരുന്നത്. പക്ഷേ രാവിലെ മുതൽ നമ്മളിവിടെ രാവിലെ 6 മണി മുതൽ തന്നെ ആരംഭിച്ചതായും കേൾക്കാമെങ്കിൽ മാത്രമല്ല ചിലർ അഭിപ്രായം ഒരാളെ ഈ തസ്തികയിലേക്ക് ആളെ നിയോഗിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു പ്രഹസനത്തിന് വേണ്ടി അഭിമുഖം നടത്തി. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണ് ക്ലീനിംഗ് സ്റ്റാഫ് അടക്കമുള്ള ജോലിക്കായി അഭിമുഖ പരീക്ഷയ്ക്കെത്താൻ 11 മണിക്ക് അഭിമുഖ പരീക്ഷയ്ക്കെത്താൻ മെഡിക്കൽ കോളേജ് ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിജ്ഞാപനം ഒരു ഓപ്പൺ വിജ്ഞാപനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലക്സിനെ കേൾക്കുന്നുണ്ടെങ്കിൽ, അലക്സ, ഒരു ഓപ്പൺ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇത്? അലക്സ്ര മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നാണ് അഭിമുഖ പരീക്ഷയ്ക്ക് എത്തിയ 1000 ആളുകൾ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടത്തി മെഡിക്കൽ കോളേജ് പരിസരത്ത് തടിച്ചുകൂടിയത്. ക്ലീനിംഗ് സ്റ്റാഫ് അടക്കമുള്ള ജീവനക്കാരായിരുന്നു ഇത്തരത്തിൽ ശുചീകരണ പ്രവർത്തനം നടക്കുന്ന ജീവനക്കാരടക്കമാണ് ഇത്തരത്തിലുള്ള അഭിമുഖ പരീക്ഷയ്ക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സ്ഥലം, കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടന്നത്, കോവിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നടക്കുന്ന ഒരു ഹബ്ബായ മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്നുള്ളതാണ് ഏറെ വിചിത്രമായ കാര്യവും. അലക്സ്ര മുഹമ്മദ് ചേരുന്നു. അലക്സ്ര മുഹമ്മദ്, എൻ്റെ ചോദ്യം ഇതായിരുന്നു, ഇതൊരു ഓപ്പൺ അഭിമുഖത്തിനുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നോ? പത്രങ്ങളിൽ കൊടുക്കുകയായിരുന്നു ഇത് ചെയ്തത്, അതല്ല ഇവർക്ക് നേരത്തെ കത്തുകൾ അയച്ചതിന് ശേഷം ഇവരെ ക്ഷണിക്കുകയായിരുന്നു? അങ്ങനെയല്ല, ഇതൊരു ഓപ്പൺ ഇന്റർവ്യൂവിനുള്ള പരീക്ഷയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ പത്രങ്ങളിൽ നൽകി തന്നെയാണ് ഈ അഭിമുഖ പരീക്ഷ പരസ്യപ്പെടുത്തിയതെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അല്ലാതെ ആളുകൾക്ക് പ്രത്യേകമായി ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അറിയിപ്പോ നൽകിയല്ല ഇത്തരത്തിലൊരു അഭിമുഖ പരീക്ഷ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു അഭിമുഖ പരീക്ഷ നടത്തണമെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമായിരുന്നു. അത് മാത്രമല്ല ഇത്ര ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഒരു സമയത്ത് അവിടേക്ക് എത്താകൂ എന്ന നിബന്ധന വ്യക്തമായിരുന്നു. ഇത്തരം കർശന നിബന്ധനകൾ വെക്കാതെ അതെല്ലാം ഒഴിവാക്കി മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ നേരിട്ട് ഇത്തരത്തിലൊരു ഇന്റർവ്യൂവിന് കോൾ കൊടുക്കുന്നു. വലിയ രീതിയിൽ ഒരു ആൾക്കൂട്ടം മനസ്സിലാക്കുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ വരെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് പിടിച്ചത്. ഇത്രയും വലിയൊരു ആൾക്കൂട്ടം എത്താൻ സാധ്യതയില്ലെന്ന് കരുതിയാണോ ഈ ആശുപത്രി അധികൃതർ ഇത്തരത്തിലുള്ള വിജ്ഞാപനം നടത്തിയത്? ഗുരുതരമായ ആരോപണങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്നിരുന്നു അവരുടെ ഈ ഗുരുതരമായ വീഴ്ചയുമായി ബന്ധപ്പെട്ട്. അത്തരത്തിൽ വീണ്ടും തുടരുന്നു ഈ രണ്ടാംഘട്ട വ്യാപന സമയത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരവധി ഡോക്ടർമാർ, അതായത് കോവിഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകിയിരിക്കുന്ന നിരവധി ഡോക്ടർമാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. മാത്രമല്ല കൂടുതൽ ആളുകൾ ഗുരുതരാവസ്ഥയിൽ ഈ വെന്റിലേറ്ററുകളിലും ഐസിയുലും കഴിയുന്ന ഒരു ആശുപത്രി കൂടിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. ആ ഇടത്താണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ചട്ടലംഘനം നടന്നിരിക്കുന്നത്. റൈറ്റ്, അലക്സ്ര മുഹമ്മദ്, ഞാൻ ചോദിക്കുന്നത് അലക്സിനെ കേൾക്കുന്നുണ്ടോ? ഓക്കെ അലക്സ, ഈ പിഴച്ചുപോയത് ഇത്രയും അധികം ഒരാൾക്കൂട്ടം അവിടെ എത്തില്ല എന്ന ഒരു ധാരണയിൽ മെഡിക്കൽ കോളേജിലെ അധികൃതർ ഈ അഭിമുഖ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വളരെ വലിയൊരു ഷോർട്ടേജ് ഉണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് അധികൃതർ വളരെ പെട്ടെന്ന് ഇന്റർവ്യൂ നടത്താൻ തീരുമാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതുപോലെ അത് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ ആരോഗ്യ പ്രവർത്തകരെ കൂടുതലായി വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഷോർട്ടേജുള്ള ഇടങ്ങളിൽ, ഷോർട്ടേജുള്ള ടെസ്റ്റുകളിൽ ആരോഗ്യ പ്രവർത്തകരെ കൂടുതലായി വിന്യസിക്കാനുള്ള നടപടികൾ അതായത് ആശുപത്രികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർ
ഈ കോൾ നൽകിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിൽ അത്തരം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇവിടെ നിന്ന്. പക്ഷേ ഇത് സംബന്ധിച്ചൊരു വിശദീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് തരാനുണ്ട്. അധികൃതർ ഈ ഘട്ടത്തിൽ ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി ഈ അഭിമുഖം നിർത്തിവെച്ചിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ് ഇതിനോടകം പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അലക്സാ മുഹമ്മദ്, അലക്സാ മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അഭിമുഖ പരീക്ഷയ്ക്ക് ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എത്തിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ലീനിങ് സ്റ്റാഫ് അടക്കം ശുചീകരണ പ്രവർത്തനങ്ങൾക്കടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഈ അഭിമുഖ പരീക്ഷയ്ക്ക് ക്ഷണിച്ചിരുന്നു. ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആയിരുന്നു നൽകിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രത്തിൽ ഇത്തരമൊരു വിജ്ഞാപനം നടത്തിയതിനെ തുടർന്നാണ് ഈ അഭിമുഖ പരീക്ഷയ്ക്കായി ആയിരത്തോളം ആളുകൾ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. എല്ലാ കോവിഡ് പ്രോട്ടോകോളുകളും ലംഘിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിക്കാതെ ഇത്തരമൊരു അഭിമുഖ പരീക്ഷയ്ക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ വിഷയം വിവാദമായതോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ ഈ അഭിമുഖ പരീക്ഷ ഇപ്പോൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആയിരത്തോളം ആളുകളാണ് അഭിമുഖ പരീക്ഷയ്ക്ക് രാവിലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ഒഴുകിയെത്തിയത്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിലും സ്ഥലത്തുമാണ് കോവിഡ് ചികിത്സയുടെ ഹബ്ബായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ഇത്തരത്തിലൊരു കോവിഡ് പ്രോട്ടോകോൾ ലംഘനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ വിവാദമായതിനെ തുടർന്ന് അഭിമുഖ പരിപാടി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.